വേളയിൽ പ്രവാചക തങ്ങൾ പ്രാർത്ഥനയിൽ ഏർപ്പെട്ട മസ്ജിദ് അരീഷ്. ഈ കൊച്ചു സംഘത്തെ നീ നശിപ്പിച്ചാൽ നാളെ നിന്നെ മാത്രം ആരാധിക്കാൻ ഭൂമുഖത്ത് ആരും അവശേഷിക്കില്ല റബ്ബേ. അതുകൊണ്ട് സത്യത്തെ നീ വിജയിപ്പിക്കണേ എന്ന് പുണ്യതിരുമേനി തങ്ങൾ കരളൊരുകി പ്രാർത്ഥിച്ചത് ഈ മസ്ജിദിൽ വെച്ചായിരുന്നു. ബദർ പോർക്കളത്തിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന കൊച്ചു ലൈബ്രറിയും ഞങ്ങൾ സന്ദർശിച്ചു. അറബി ഇംഗ്ലീഷ് പുസ്തകങ്ങൾക്ക് പുറമെ മലയാളം, ഉറുദു, ബംഗാളി, ഇന്തോനേഷ്യൻ ഭാഷകളിൽ പുസ്തകങ്ങളുടെ ഒരു വൻ ശേഖരം തന്നെ ഈ ലൈബ്രറിയിലുണ്ട്. വിജ്ഞാന കുതുകികൾക്കും സത്യാന്വേഷികൾക്കും വേണ്ടി സൗജന്യമായാണ് ഈ പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നത്. ചരിത്രപ്രസിദ്ധമായ ഉഹദ് യുദ്ധം അരങ്ങേറിയ സ്ഥലം സന്ദർശിക്കാനായി ഞങ്ങൾ ഉഹദ് താഴ്വര ലക്ഷ്യമാക്കി പുറപ്പെട്ടു. ബദറിലെ പരാജയത്തിന് തിരിച്ചടി നൽകാനും അതുവഴി ഇസ്ലാം എന്ന പ്രാപഞ്ചിക മതത്തെ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കാനുമെന്ന ദുരുദ്ദേശത്തോടെ മദീനയിൽ വീണ്ടും എത്തിയ ശത്രുക്കളുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും നടത്തിയ ധീരോജ്വലമായ ഉഹദ് യുദ്ധം അരങ്ങേറിയത്. 7 കിലോമീറ്റർ പരന്നുകിടക്കുന്ന ഈ ഉഹദ് പർവ്വതത്തിന്റെ താഴ്വരയിലാണ്. യുദ്ധവേളയിൽ ശത്രുക്കൾക്ക് യാതൊരു പഴുതും അനുവദിക്കാതിരിക്കാനായി 80 സഹാബികളെ പ്രവാചക തിരുമേനി കാവൽക്കാരായി നിർത്തിയിരുന്നത് ജബൽ റുമാദ് എന്ന ഈ കുന്നിൻ മുകളിലായിരുന്നു. കുന്നിന്റെ ചെറിയൊരു ഭാഗം അവശിഷ്ടം മാത്രമേ ഇന്ന് ശേഷിക്കുന്നുള്ളൂ. യുദ്ധത്തിൽ ശത്രുക്കളെ തുരത്തിയോടിച്ച ശേഷം അമാനത്ത് മുതലുകൾ ശേഖരിക്കാനൊരുങ്ങിയെത്തിയ സഹാബാക്കളെ കണ്ടപ്പോൾ കുന്നിൻ മുകളിൽ കാവൽ നിൽക്കുകയായിരുന്ന 80 സഹാബാക്കളിൽ ചിലർ യുദ്ധം കഴിഞ്ഞെന്ന് കരുതി താടിയിറങ്ങി. ഞങ്ങൾ കൊല്ലപ്പെട്ടാലും നിങ്ങൾ കുന്നിൻ മുകളിൽ നിന്നും ഒരിക്കലും ഇറങ്ങി വരരുതെന്ന് പ്രവാചക നിർദ്ദേശം വിസ്മരിച്ച് അവരും യുദ്ധമുതലുകൾ ശേഖരിക്കാൻ മറ്റുള്ളവരെ സഹായിച്ചു. പക്ഷേ നേതാവിന്റെ കൽപ്പന ലംഘിച്ചത് കാരണം അവർക്കൊരു മുന്നറിയിപ്പ് നൽകാനായിരുന്നു സൃഷ്ടാവിന്റെ തീരുമാനം. നിരായുധരായി യുദ്ധമുതലുകൾ ശേഖരിക്കുന്ന മുസ്ലിങ്ങളെ ഒരു മിന്നൽ ആക്രമണത്തിലൂടെ കീഴ്പ്പെടുത്താൻ താക്കം പാർത്ത് നിൽക്കുകയായിരുന്നു അന്ന് ശത്രുപക്ഷത്തുണ്ടായിരുന്ന ഖാലിദ് ഇബ്നു വലീദും അബൂജഹലിന്റെ മകൻ ഇക്രിമയും. അതിനവർക്ക് ഒരു വിലങ്ങുതടിയായിരുന്നത് കുന്നിൻമുകളിൽ നിൽക്കുകയായിരുന്ന ഈ കാവൽക്കാരായിരുന്നു. പക്ഷേ അവരിൽ ഭൂരിഭാഗവും താഴെയിറങ്ങിയതോടെ ശേഷിക്കുന്നവരെ വധിച്ച് അതിലൂടെ യുദ്ധമുഖത്തേക്ക് വീണ്ടും എത്തിയ ശത്രുക്കൾ നിരായുധരായ ഇസ്ലാമിക പക്ഷത്തെപ്പെടുത്തി. പ്രവാചക തങ്ങൾ കൊല്ലപ്പെട്ടുവെന്ന കള്ള പ്രചാരണം വരെയുണ്ടായി. നിർണായകമായ ഹന്തക് അഥവാ അഹ്സാബ് യുദ്ധം അരങ്ങേറിയ സ്ഥലം സന്ദർശിക്കാനായി ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു. തന്ത്രശാലിയായ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം കിടങ്ങ് കുഴിച്ച് ശത്രുക്കളെ പ്രതിരോധിച്ച ഖന്ദഖ് യുദ്ധം അരങ്ങേറിയത് ഈ സ്ഥലത്ത് വെച്ചാണ്. പക്ഷേ കിടങ്ങിന്റെ അവശിഷ്ടങ്ങളൊന്നും ഇന്നിവിടെ കാണാനില്ല. മസ്ജിദ് നബവിക്ക് 3 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير وآتينا موسى الكتاب وجعلناه هدى لبني إسرائيل ألا تتخذوا مني وكيلا ذرية من حملنا مع نوح إنه كان عبدا شكورا وقضينا إلى بني إسرائيل في الكتاب لتفسدن في الأرض مرتين ولتعلن آدتي قبلي آئرنا فلسطين اللي بيت المقدس لنم റസൂലിന് അഭീഷ്ട പ്രകാരം അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് മക്കയിലെ മസ്ജിദുൽ ഹറമിലേക്കുള്ള കിബിലമാറ്റം നടന്ന മസ്ജിദ് ആയതുകൊണ്ടാണ് ഈ പള്ളിക്ക് മസ്ജിദ് കിബിലത്തെയും എന്ന പേര് വന്നത്.